ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ഗുമി ഗുമിയുടെ വിളയാട്ടാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇപ്പം മണപ്പുറം കാളിയുടെ ആറാട്ടാണ്. കണ്ണു ചുമക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടണം, ആകെ വിയർക്കണം. അപ്പൊ നമുക്ക് ആദ്യമേ ഇൻസ്റ്റാഗ്രാമിലെ വിളയാട്ടം കാണാം, എന്നിട്ട് നമുക്ക് ആറാട്ടിലോട്ട് കടക്കാം. അപ്പൊ എന്തായാലും പ്രതീക്ഷയൊന്നും തെറ്റിയിട്ടില്ല. ഇതുപോലത്തെ ഏകദേശം 128,000 റീൽസ് സ്ലോ മോഷനിൽ ക്യൂട്ട്നെസ് കൂട്ടിക്കുഴച്ച് ഇറക്കിയിട്ടുണ്ട്. ആരിത് കൊറേ ആയല്ലോ കണ്ടിട്ട്. നേരത്തെ സ്ഥിരമായിട്ട് സ്ലോ മോഷനിൽ ക്യൂട്ട്നെസ് കൂട്ടിക്കുഴച്ച് ഇറക്കിക്കൊണ്ടിരുന്ന ആളാ. ഇപ്പൊ കൊറേ ആയിട്ട് കാണുന്നില്ല. എന്ത് പറ്റി, ഇറക്കുന്നില്ലായിരുന്നോ? അതോ ഞാൻ കാണാത്തായിരുന്നു? അല്ല, റീൽസിൽ മാത്രമല്ല പാചകത്തിലും കൈവച്ചെന്ന് കേട്ടായിരുന്നല്ലോ. ശരിയാണോ? നമ്മള് നമ്മുടെ മാഗി പുതിയൊരു വെറൈറ്റിയാണ് മാസയുടെ കൂടത്തി മാഗി. ഏതോ ഷോർട്സിനകത്ത് ഉണ്ടല്ലേ, പണ്ടൊക്കെ ആൾക്കാർ മീൻ ചട്ടിക്കകത്തിട്ട് ചോറെടുക്കുമായിരുന്നു പട്ടിക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. അതേതോ റെസ്റ്റോറന്റുകാർ ഇറക്കി, ഇപ്പൊ അത് ചട്ടിച്ചോറായി. അതുപോലെ ഇതും അടുത്ത കാലത്ത് ഫേമസ് ആവില്ല എന്ന് ആര് കണ്ട്. അയ്യേ, മാഗിയുടെ മസാല മാസക്കകത്ത് കലക്കിയോ? വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും, ചിലപ്പോ നമുക്ക് പറയാൻ പറ്റത്തില്ല, കഴിച്ചു കഴിയുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. എന്റെ പൊന്നെ, ചിലപ്പോ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന കാണുമ്പോ ഇങ്ങനെയൊക്കെ തോന്നിയാലും ചിലപ്പോ കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് കഴിക്കുന്നൊന്ന് കണ്ടു നോക്കാം. സൂപ്പർ. ആ, അച്ഛന്റെ മുഖത്തെ ചിരി കണ്ടാറേ, സാധനം നല്ല സൂപ്പർ ആയിട്ടുണ്ട്, പൊള്ളി ആയിട്ടുണ്ടെന്നുള്ളത് നോക്കി. അച്ഛന്റെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ? എനിക്ക് സ്വീറ്റ്സ് ഇഷ്ടമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. സൂപ്പർ. ആ, ഇനി ഇനി ആ ഉണ്ടാക്കിയ മഹത് വ്യക്തി അതൊന്ന് കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഞാൻ പറഞ്ഞതല്ലേ നല്ല സൂപ്പർ ആയിരിക്കും എന്ന്. എന്തായാലും റീൽസിന് അതേപോലെ ഫുഡിന്റെ ഫിൽട്ടർ ഇട്ട് നല്ലതാക്കി കാണിക്കാൻ നിന്നില്ല. കൊള്ളത്തില്ലാത്ത സാധനം കൊള്ളത്തില്ല എന്ന് തന്നെ പറഞ്ഞു. അതുകൊണ്ട് കുറച്ചുപേരുടെങ്കിലും വയറും സമയവും സേഫായി കാണും. ആ, അപ്പൊ എന്തായാലും ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇനി അടുത്ത ആൾക്കാരെ വിളിക്കാം. അടുത്ത ആൾക്കാർ വെയിറ്റിംഗിലാണ്, നമുക്ക് അതൊന്ന് നോക്കാം. അല്ല, ഈ പടിപ്പുരുട്ടി 18-ാം വട്ടം തെങ്ങ് വെക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. ആ കുപ്പിയുടെ അടത്ത് തുറക്കാതെ കുടിക്കുന്ന വിദ്യ ഒന്ന് പഠിപ്പിച്ചു തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പൊ എന്തായാലും ഇനി ഇൻസ്റ്റാഗ്രാമിലെ വിളയാട്ടം അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ യൂട്യൂബിലെ മണപ്പുറം കാളിയുടെ ആറാട്ടിനെ പറ്റി പറഞ്ഞില്ലേ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിഹിതങ്ങളുടെ ദൈവമാണ്, അവിഹിത ദേവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ വരുന്നവർ കൂടുതൽ അവിഹിതമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കൂടുതൽ അമ്മയെ കാണാൻ വേണ്ടി. അമ്മ അവിഹിതത്തിന്റെ ദൈവമാണോ? ഞാൻ അല്ല, ഈ ഈ മണപ്പുറത്തിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെയായിരുന്നത്? ഇതിനെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്? ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, നിങ്ങളും കണ്ടിട്ട് കാണും. ആ, നിങ്ങളായിരുന്നല്ലേ, കൊള്ളാലോ. വേഷമൊക്കെ അങ്ങ് മാറിയിട്ടുണ്ടല്ലോ. സാധാരണ നൈറ്റ് ഇട്ട് വന്നിരിക്കുന്ന ആളായിരുന്നു, ഇപ്പൊ വേഷമൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പൊ മണപ്പുറം കളിയിടയിൽ എന്തായാലും പുതിയ നമ്പറുകളൊക്കെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവും പ്രതീക്ഷിക്കുന്നല്ല, ഉണ്ട്. അമ്മച്ചിടെ കാണും. ഇങ്ങോട്ട് എടുക്ക്, നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ രഹസ്യം എന്തോ? ഇതാണ് എനിക്ക് എല്ലാത്തക്കും വഴികാട്ടി. അപ്പൊ അതിന്റെ രഹസ്യം എന്തോ? ഇത് കയ്യിലുണ്ടെങ്കിൽ തന്നെ നമ്പർ കാണിക്കാൻ പറഞ്ഞപ്പോ അമ്മച്ചി കയ്യിൽ ആണിയൊക്കെ ആയിട്ട് വരുന്നത്. ഇനി ആണിയൊക്കെ ആയിട്ട് വന്നിട്ട് ആകാശങ്കയ്ക്ക് താൽമരത്തിൽ അടിച്ച് ആണിയാണെന്നൊന്നും പറഞ്ഞു കളയല്ലേ അമ്മച്ചി. ചിരിച്ചു പോകും. വളരെ കഷ്ടപ്പെട്ടാണ് അമ്മച്ചിയുടെ കോപ്രായം കണ്ടിട്ട് ചിരിക്കാതിരിക്കുന്നത്. ഇത് ഇതൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചിരിച്ചു പോകും. മണപ്പുറം കളിക്കിട്ട് പണത്, അമ്മച്ചി നമുക്കിട്ട് പണത് ഗൈസ്, അമ്മച്ചി നമുക്കിട്ട് പണത്. കറണ്ട് അടിച്ചു പോയി ഗൈസ്, ഇടുക്കി സബ്സ്റ്റേഷനിലെ വരെ കറണ്ട് അടിച്ചു പോയെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു സ്ഥലത്തെ ഫുള്ള് കറണ്ട് ഒറ്റയടിക്ക് അടിച്ചു പോയി. മണപ്പുറം കാളി പണി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. മണപ്പുറം കാളി അല്ല, പുള്ളിക്കാരുടെ വെല്ലിപ്പാപ്പ വന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്യാനുള്ള സാധനം നമ്മൾ ചെയ്യും. ആ, പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, ആണിയുടെ ഉപയോഗം എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞില്ലായിരുന്നല്ലോ. അപ്പം നമുക്ക് ആണിയുടെ ഉപയോഗം എന്താണെന്നും കൂടെ ഒന്ന് നോക്കാം. ഇത് വന്ന് ആളെ കാട്ടി, ആരെങ്കിലും വരുവാണെങ്കിൽ അവൻ ആരായിരിക്കും എന്ന് പറഞ്ഞാൽ
കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓ, ആളെ കാട്ടുന്ന വഴിയാണല്ലേ. അതേതായാലും നന്നായി. ഇപ്പം വന്നിരിക്കുന്ന ആൾക്കാർ പിന്നെ അമ്മച്ചിയുടെ ശിശുസം സ്വീകരിച്ചിട്ട് പുതിയ ആശ്രമം പണിയാൻ വേണ്ടിയിട്ട് പ്ലാൻ വരയ്ക്കാൻ വന്നവരാണല്ലോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ ഞങ്ങൾ വരും, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ഒരാളെ അമ്മയെ പരീക്ഷിക്കാൻ വേണ്ടി വരുവോ? അപ്പൊ അവർക്ക് അറിയാൻ പറ്റും. പിടിച്ചു. ഈ കാര്യം കേട്ടപ്പോ തന്നെ ആണിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമായല്ലോ. വേറെ സംശയമൊന്നുമില്ലല്ലോ. അല്ല, സംശയം തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഒരു പ്ലാൻ പരിക്കാൻ വന്നവരല്ലേ. ഉടനെ തന്നെ അമ്മച്ചിക്ക് പുതിയ ആശ്രമം അണിഞ്ഞു കൊടുക്കും. നീ ഇന്ന് ലക്ഷ്യമായിട്ട് വന്നത് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നാണങ്ങോട്ട് പോയിട്ടുണ്ട്. നാണങ്ങോട്ട് പോയിട്ടുണ്ട്, ക്ഷമ കേട്ടിട്ടും പോയിട്ടുണ്ട്. ഇതൊന്നും ചെയ്യുന്ന അമ്മച്ചി അമ്മച്ചിയുടെ ആണി അറിയുന്നില്ല. ഈ വീഡിയോ വരുന്നതോടുകൂടി അമ്മച്ചി എയറിലോട്ട് പോകാൻ പോകാന്നുള്ള കാര്യം. അതാ, ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചീനെ എയറിലാക്കാനാണ് മൂപ്പര് ചെന്നെന്നുള്ള വിവരം പുള്ളിക്കാരിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത വെച്ചാല്, ഇവിടെ അമ്മ വന്നപ്പോഴും പറഞ്ഞു ഈ കിണറ്റിന്റെ അകത്ത് ഒരാളുണ്ടെന്ന്. ഇതൊന്നും പോരാഞ്ഞിട്ട് അമ്മച്ചിക്ക് ആണി കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലാത്ത വേറെ വലുതും കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് വേറെ കുറച്ചുപേരെ അമ്മച്ചി പിടിച്ച് കുളത്തിനും കിണറ്റിലൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. ജലകന്യകയുണ്ട്, അതിന്റെ ഇപ്പോഴും അതിനകത്ത് കിടപ്പുണ്ട്. ജലകനിയെ കടലിൽ കിടന്ന് ബോറടിച്ചിട്ടാന്ന് തോന്നുന്നു. ഇപ്പൊ വന്ന അമ്മച്ചിയുടെ കിണറ്റിനകത്താ കിടപ്പ്. ഇപ്പോഴും അതിനകത്ത് കിടപ്പുണ്ട്. അത് നമ്മള് വരുന്നതിന് മുന്നാടി ഉള്ളതാണ്. അതാ വീട്ടുകാർക്ക് അറിയില്ല. കിണറ്റിനകത്ത് ജലകന്യ, ഇനി അച്ഛന്റെ മുകളിൽ ഡോറാപൂജയും കക്കൂസിനകത്ത് മലബോധം ഉണ്ടെന്നൊന്നും പറയാതിരുന്നാ മതിയായിരുന്നു. അതിനകത്ത് ജലകന്യകയുണ്ട്, അതിന്റെ ഇപ്പോഴും അതിനകത്ത് കിടപ്പുണ്ട്. അടിയിലോട്ട് ആരെങ്കിലും ഒരാളെ വിട്ട് കഴിഞ്ഞാൽ സുഗണ്ഠനും മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരു കൂട്ടാവും ഇല്ലയോ? നല്ല തീരുമാനം. എന്തായാലും അമ്മച്ചിയുടെ ആ പഴയ അലർച്ച ഒന്നും ഇല്ലെന്നാവുന്നേ. ഇപ്പൊ ഭയങ്കര ശാന്തമായിട്ടുള്ള പ്രസന്റേഷൻ ഒക്കെയാ കാണുന്നേ. കാലി വെക്കാൻ പറ്റാത്തോണ്ട് അമ്മച്ചി കൈവച്ചേ. പ്രശ്നമായോ? എന്നാ പിന്നെ കാലി വെക്കാം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അലർച്ചയ്ക്കൊന്നും ഒരു കുറവില്ല. നല്ല ക്വാളിറ്റി അലർച്ച, ഒരു തേയ്മാനവും ഇല്ല. എടോ എടോ എടോ, താൻ എന്തൊരു മനുഷ്യനാടോ. തന്റെ മുമ്പിൽ ഇരുന്ന ഒരാൾ ചുള്ളിത്തണ്ണം വന്നിട്ട് കോച്ചുവാദം പിടിച്ചു പോലെ കിടക്കുമ്പോഴത്തേക്ക് തനിക്ക് എങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുന്നു? വല്ല വെട്ടുകത്തിയോ കോടാലിയോ എല്ലാം എടുത്ത് കൈക്കൂടെ വെട്ടി പൊളിക്കട്ടെ. കണ്ണു ചുമക്കണം, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടണം, ആകെ വിയർക്കണം. അപ്പൊ മണപ്പുറം കാളിയുടെ വെട്ടിപ്പൊളി കഴിഞ്ഞു, ഇനി നമുക്ക് പ്രവചനങ്ങളിലേക്ക് കടക്കാം. നിനക്കൊരു കൂടെ പറഞ്ഞ പൊണ്ണുണ്ടല്ലോ. പ്രവചനങ്ങളൊക്കെ സത്യമാകാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തൊരു വൺ ട്വിസ്റ്റ് ഉണ്ട്. ആ സാധനം നിങ്ങൾ വഴിയെ മനസ്സിലാകും. അത് മനസ്സിലാകുന്നതോടുകൂടി മണപ്പുറം കാളി അമ്മച്ചി നേരെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ഏറെക്കൂടെ ഒരു കൂടപ്പുറപ്പുണ്ട്, അവിടെ ലൈഫ് വന്ന് നല്ലയില്ല. അവര് തമ്മിൽ ചെറിയൊരു വിശ്വാസമുണ്ട്. ഹോ, എല്ലാം എന്ത് കൃത്യമായിട്ടല്ലേ അമ്മച്ചി പ്രവചിച്ച് പറയുന്നത്. അമ്മച്ചിക്ക് നല്ല സിദ്ധി ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. വലിയ കഴിവാ കേട്ടോ. മണപ്പുറം കാളിയായിരുന്നു ഇത്. മണപ്പുറം കാളിക്ക് ആലുവ മണപ്പുറത്ത് നേരത്തെ ബൊമ്മ കച്ചവടമായിരുന്നു തോന്നുന്നു. അങ്ങനെയാന്ന് തോന്നി മണപ്പുറം കാളി എന്നുള്ള പേര് വേണം. എന്നാലും ഈ താളം എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. അതെ, ഇവിടെ നിന്നാ അങ്ങോട്ട് പിടികിട്ടുന്നില്ല. നല്ല പരിചയമുള്ള താളം. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് മുമ്പേ പറഞ്ഞ പെങ്ങളുടെ സത്യാവസ്ഥ എന്താന്നും കൂടെ അറിയണ്ടേ. ആ സത്യാവസ്ഥയും കൂടെ അറിഞ്ഞാലല്ലേ ഇതിനകത്തൊരു ത്രില്ലുള്ളൂ. അപ്പൊ അതുകൂടെ ഒന്ന് അറിഞ്ഞിട്ടു. ഞങ്ങളെ മൂന്നാണുങ്ങൾ അമ്മയ്ക്കും അച്ഛനും മൂന്നാമ്പിള്ളേരാണെന്ന്. ആ, എനിക്കൊരു കൂടെ പറഞ്ഞ പൊണ്ണുണ്ടല്ലോ. അമ്മ പറഞ്ഞു ഞങ്ങൾ എനിക്കൊരു പെങ്ങള് കൂടി ഉണ്ടെന്ന്. അവിടെയാണ് ഒരു പാളിച്ചു പറ്റിയത്. പിന്നെ ഞാൻ എല്ലാം മൂളി സമ്മതിച്ചു. അപ്പൊ മണപ്പുറം കാളിയുടെ ശക്തിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെ പറ്റിയുള്ള കൂടുതൽ വീഡിയോ കാണണമെന്നുണ്ട് നമ്മുടെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞ ചാനൽ നോക്കിയാൽ മതി. അതിനകത്ത് ഇഷ്ടംപോലെ വീഡിയോ ഇങ്ങനത്തെ കിടപ്പുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദേവിമാരുടെ, അതായത് മനുഷ്യ ദൈവങ്ങളുടെ ശക്തിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഈ ചിത്രമുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.